തങ്ങളുടെ പത്തിലൊന്ന് സൈനിക ബലം പോലും ഇല്ലാത്ത ഉക്രൈനെ ഏതാനും ദിവസങ്ങൾക്കകം കീഴടക്കാമെന്നായിരുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യ കണക്ക് കൂട്ടിയത്. എന്നാൽ വളരെ പെട്ടെന്നാണ് റഷ്യയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് എന്ന് നമുക്ക് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു ഉദാഹരണം പറയാം. കീവ് പിടിക്കാനായി റഷ്യ തുടക്കത്തിലെ ദിവസങ്ങളിൽ അതിയായി പരിശ്രമിച്ചെങ്കിലും അവർക്കതിന് ആയില്ല. തലസ്ഥാനമായിട്ടുള്ള കീവിനെ വളഞ്ഞു റഷ്യൻ സേന, അതിനും കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് 64 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു വലിയ റഷ്യൻ പട കീവിനെ ലക്ഷ്യമാക്കി വന്നു. അമേരിക്കയുടെ ഉപഗ്രഹം അത് പകർത്തുകയും ആ സൈനിക നീക്കത്തെ ലോകത്തെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ 64 കിലോമീറ്റർ ദൂരം വരുന്ന റഷ്യയുടെ ഈ സൈന്യം ഇപ്പോഴവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, സ്തംഭിച്ച് നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്താണ് റഷ്യയ്ക്ക് സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് റഷ്യ. അവരുടെ 1/20 സൈനിക ശേഷി മാത്രമാണ് ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഉക്രൈനെ തകർക്കാൻ, ഉക്രൈൻ്റെ പല നിർണായകമായിട്ടുള്ള പ്രദേശങ്ങളും കീഴടക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും കീവാണ് റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. അതായത് തലസ്ഥാനം വീണാൽ രാജ്യം തന്നെ തങ്ങളുടെ കീഴിലായി എന്നുള്ള ചിന്തയാണ് എല്ലാ യുദ്ധത്തിലും എല്ലാ രാജ്യങ്ങളും വെച്ചു പുലർത്തുന്നത്. എതിർ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ആദ്യം തകർക്കുക, അതിനുശേഷമാണ് മറ്റ് പ്രദേശങ്ങൾ തകർക്കുക. തലസ്ഥാനം പിടിക്കുന്നതോടുകൂടി രാജ്യം തന്നെ പിടിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് യുദ്ധത്തിലുള്ളത്. പക്ഷേ റഷ്യയ്ക്ക് അതിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? എന്നു മാത്രമല്ല, റഷ്യ വെടിനിർത്തൽ കരാറോ അല്ലെങ്കിൽ വെടിനിർത്തൽ എന്നത് പറയുന്നത് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ റഷ്യ ഇന്ന് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 ഉക്രൈൻ നഗരങ്ങളിലാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപനം താൽക്കാലികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യത്തേത് സുമി, രണ്ടാമത്തേത് മാരിയുപോൾ, മൂന്നാമത്തേത് കീവ്, നാലാമത്തേത് കർക്കീവ്. ഈ 4 നഗരങ്ങളിൽ റഷ്യ ഇന്ന് വെടിനിർത്തൽ താൽക്കാലികമായി പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് റഷ്യയ്ക്ക് ഇത്തരമൊരു തിരിച്ചടി നേരിടുന്നത്? അതല്ല എങ്കിൽ റഷ്യയ്ക്ക് എന്തുകൊണ്ടാണ് അവർ നിശ്ചയിച്ച പ്രകാരം ഒരു മുന്നേറ്റം ഉക്രൈനിൽ നടക്കാൻ സാധിക്കാതെ പോയത്? അതിനുള്ള ഉത്തരം തരികയാണ് അമേരിക്ക. CNN പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്താ പ്രകാരം കഴിഞ്ഞയാഴ്ച അമേരിക്കയുടെ ജോയിൻ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ മാർക്ക് മില്ലി ഉക്രൈനിൽ രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനം നടത്തി. ആ സന്ദർശനത്തിൽ അദ്ദേഹം ഉക്രൈനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം, ഒരു ദിവസം 17 ആയുധങ്ങളെങ്കിലും ഉക്രൈന് നൽകുക എന്നുള്ളതാണ്. അത് യുദ്ധവിമാനങ്ങളാവാം, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാവാം, പീരങ്കികളാകാം. അങ്ങനെ ഒരു ദിവസം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് മാത്രം 17 ആയുധങ്ങൾ ഉക്രൈനിലേക്ക് എത്തിക്കും എന്നായിരുന്നു മാർക്ക് മില്ലിയുടെ വാഗ്ദാനമെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ നിന്ന് രഹസ്യമായി മടങ്ങുകയും ചെയ്തു. വന്നതും രഹസ്യമായിട്ടാണ്, പോയതും രഹസ്യമായിട്ടാണ് എന്നാണ് CNN റിപ്പോർട്ട്. ഏതായാലും അതിനനുസരിച്ച് അമേരിക്ക ഇപ്പോൾ വൻതോതിൽ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക മാത്രമല്ല, നാറ്റോ സൈന്യത്തിലെ 14 രാജ്യങ്ങൾ സംഘടിതമായി ഉക്രൈന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അജ്ഞാത സ്ഥലമെന്നാണ് CNN റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു താവളത്തിൽ, സൈനിക താവളത്തിലേക്കാണ് നാറ്റോ സഖ്യത്തിൻ്റെ വലിയ തോതിലുള്ള ആയുധങ്ങൾ ഉക്രൈന് നൽകിയിരിക്കുന്നത്. ആ വ്യോമത്താവളത്തിൽ ഇത് ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. റഷ്യയ്ക്ക് ഇതുവരെയും ആ വ്യോമത്താവളം എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ ജനറൽ മാർക്ക് മില്ലി പറയുന്നത് ഇതൊരു ഞാണിന്മേൽ കളിയാണ്. ഞങ്ങൾ ഇത്രയും ആയുധങ്ങൾ ഉക്രൈന് നൽകി സഹായിക്കുന്നു, ഉക്രൈൻ അത് വിദഗ്ധമായി തന്നെ റഷ്യയ്ക്ക് എതിരായി പ്രയോഗിക്കുകയും ചെയ്യുന്നു, റഷ്യയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്, അവരെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ അവിടെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ രഹസ്യ താവളം എപ്പോഴെങ്കിലും റഷ്യയുടെ കണ്ണിൽപ്പെട്ടാൽ അവർക്ക് നിമിഷ നേരം കൊണ്ട് ആ വ്യോമത്താവളത്തെ ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയും. അതോടെ കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ നിഷ്പ്രഭമായി പോകും.
ഉടൻ തന്നെ തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് റഷ്യയുടെ കണ്ണിൽ പെടാത്ത കാലത്തോളം മാത്രമാണ് ഉക്രൈൻ സുരക്ഷിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഉക്രൈന് പോരാട്ട വീര്യമുള്ളത്. റഷ്യയുടെ കണ്ണിൽ ഈ രഹസ്യ താവളം എവിടെയാണെന്ന് കണ്ടെത്തുന്ന ആ ദിവസം ഒരുപക്ഷെ ഉക്രൈൻ ദുർബലമായി മാറും എന്നാണ് മാർക്ക് മില്ലിയെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ 350 ദശലക്ഷം ഡോളറിൻ്റെ അമേരിക്ക സുരക്ഷാ സഹായം ഉക്രൈന് നൽകിയിട്ടുണ്ട്. അതിനും കൂടാതെ അമേരിക്ക ഉക്രൈനെ സഹായിച്ചത് മറ്റൊരു തരത്തിൽ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് പിൻകാലത്തേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ കഴിഞ്ഞ ഡിസംബറിൽ 2021 ഡിസംബറിലും 2022 ജനുവരിയിലുമായി ഉക്രൈന് അമേരിക്ക വലിയ തോതിൽ സൈനിക പരിശീലനം നൽകിയിട്ടുണ്ട്. ഈ 260 ദിവസം നീണ്ടുനിന്ന പരിശീലനമായിരുന്നു അത്. ആ പരിശീലനത്തിൽ എല്ലാ തരത്തിലെ 3 സേനകളിലെയും പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. കര, വ്യോമ, അതേപോലെ തന്നെ നാവിക സേനകൾക്കാണ് അമേരിക്ക ഈ 2 മാസങ്ങളിലായി ഒരു ദ്രുതഗതിയിലുള്ള ഒരു കോച്ചിങ് നൽകിയത്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അറിയാമായിരിക്കും, അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അറിയാമായിരിക്കും റഷ്യ സമീപ ഭാവിയിൽ തന്നെ ഉക്രൈനെ ആക്രമിക്കുമെന്ന്. അത്തരമൊരു രഹസ്യ റിപ്പോർട്ടിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിലാവണം ഡിസംബർ ജനുവരിയിലെ സൈനിക പരിശീലനമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും നമുക്ക് പറയാനില്ല. ഒരുപക്ഷെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവണം അത്തരമൊരു സൈനിക പരിശീലനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതിന് പ്രത്യേകിച്ച് തെളിവുകളോ രേഖകളോ ഒന്നുമില്ല. ഏതായാലും അമേരിക്ക 60 ദിവസത്തെ സൈനിക പരിശീലനം ഉക്രൈന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ റഷ്യ പ്രധാനമായും 4 നഗരങ്ങളിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്, റഷ്യ പറയുന്നത് അതൊരു മാനുഷിക ഇടനാഴിയിലെ വെടിനിർത്തലാണ്, അല്ലെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ടാണ്. അതായത് ഉക്രൈനിലെ അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ വെടിനിർത്തലിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് റഷ്യ ഇതിന് ന്യായീകരണമായി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്ക അടക്കം പറയുന്നത് ഉക്രൈൻ്റെ ചെറുത്തുനിൽപ്പും ഉക്രൈൻ്റെ പ്രതിരോധവും അതേപോലെ തന്നെ ഉക്രൈൻ്റെ ആക്രമണവുമാണ് റഷ്യയുടെ ഇത്തരം ഒരു നിലപാട് മാറ്റത്തിലേക്ക് റഷ്യയെ നയിച്ചത് എന്നാണ് അമേരിക്ക അടക്കമുള്ള നാറ്റോ സഖ്യരാജ്യങ്ങൾ പറയുന്നത്. പ്രധാനമായും 14 രാജ്യങ്ങളാണ് ഇപ്പോൾ ഉക്രൈനെ സഹായിക്കുന്നതും ഉക്രൈനെ വലിയ തോതിൽ സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നത് നാറ്റോ സഖ്യത്തിലെ 14 രാജ്യങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അമേരിക്കയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനറൽ മാർക്ക് മില്ലി കഴിഞ്ഞയാഴ്ച അവിടെ വന്നുപോയത്. അവിടെ വലിയ തോതിൽ ഉക്രൈനിൽ ഒരു ആയുധ ശേഖരം തന്നെ നാറ്റോ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യ അത് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം അത് ഇല്ലാതാകും എന്നുള്ള കാര്യം ഈ സഖ്യസേനകളിലെ 14 രാജ്യങ്ങൾക്കും ഉറപ്പുള്ള കാര്യമാണ് എന്നാണ് അമേരിക്ക പറയുന്നത്.